നമസ്കാരം, ഞാൻ ദേവിക സുധലൻ. മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിൽ മധുരമേലാണ് എൻ്റെ വീട്. എൻ്റെ അമ്മയുടെ പേര് ശ്രീമോൾ സുധലൻ, അച്ഛൻ സുധല എം പി, എനിക്കൊരു അനിയനുണ്ട് ദേവകൃഷ്ണ സുധലൻ. ഞാൻ സെൻറ് മേരീസ് എൽ പി എസ് മലയാറ്റൂരിലാണ് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത്. പിന്നെ ഫിഫ്ത്തിലേക്ക് ആയപ്പോൾ സെൻറ് തോമസ് എച്ച് എസ് എസ് മലയാറ്റൂരിലാണ്. ട്വൽത്ത് വരെ ഞാൻ അവിടെ പഠിച്ചു. ഇപ്പോൾ ട്വൽത്ത് കംപ്ലീറ്റ് ആയി, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അച്ഛൻ സുധല എം പി. അച്ഛന് ബിസിനസ്സാണ്. ഇതമ്മ ശ്രീമോൾ സുധലാൽ, അമ്മ ഹൗസ് വൈഫാണ്. ഇതെൻ്റെ അനിയനാണ് ദേവകൃഷ്ണ സുധലാൽ. അവനിപ്പോൾ സെൻറ് തോമസ് എച്ച് എസ് എസ് മലയാറ്റൂരിൽ നയൻത്തിലാണ് പഠിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. നാടും തോടും എന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഉല്ലാസപൂത്തിരികൾ എന്ന പേരിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ നാട്ടിലെ കലാകാരന്മാർ രണ്ട് വർഷമായിട്ട് വേദികൾ കിട്ടാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ ഈ നാടും തോടും എന്ന പരിപാടിയിൽ അവർക്ക് ഒരുപാട് അവസരങ്ങൾ, ഈ കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങൾ ഈ കൂട്ടായ്മയിൽ കൂടി, ഈ ഉല്ലാസപൂത്തിരികൾ എന്ന പരിപാടികളിൽ കൂടി കൊടുക്കുകയും ഈ കലാകാരന്മാരുടെ കഴിവുകൾ ഈ രാജ്യത്ത് എങ്കും കാണുവാനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും കൊടുത്തിട്ടുള്ള ഈ അവസരം എൻ്റെ മകൾക്കും കിട്ടി. എൻ്റെ മകൾ അതിനകത്ത് മത്സരിക്കുകയും അതിനകത്ത് മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികളും നല്ല കഴിവ് അവരെ തെളിയിച്ച കുട്ടികളായിരുന്നു. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളായിരുന്നു. എങ്കിലും അതിൽ നിന്ന് നമ്മുടെ എൻ്റെ മകളെ ഒന്നാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. ഈ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് അതിൻ്റെ റിസൾട്ട് പറഞ്ഞത്. എൻ്റെ മകളെ ഫസ്റ്റ് ആ റിസൾട്ട് പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ നിന്ന് ജെസ്സി എന്നു പേരുള്ള ഒരു മേഡമായിരുന്നു. റിസൾട്ട് പ്രഖ്യാപിക്കും അതിനോടൊപ്പം തന്നെ ജെസ്സി മേഡം ഒരു പാരിതോഷികം ആ സമയത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ ജെസ്സി മേഡത്തിന് ഈ അവസരത്തിൽ ഞാൻ ഒരു നന്ദി രേഖപ്പെടുത്തട്ടെ. കൂടാതെ ഈ കൂട്ടായ്മ ഈ കലാകാരന്മാർക്ക് വേണ്ടി നടത്തുന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ, ഇത് അവസരങ്ങളില്ലാതെ കല ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർക്ക് അവസരങ്ങൾ കിട്ടാറില്ല. ഇങ്ങനെയുള്ള ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. അവരുടെ രാവും പകലുമില്ലാതെ അവരിതിനോട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച് ഈ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് അവസരങ്ങൾ കൊടുത്ത് വേദി കൊടുത്ത് അതിനൊക്കെ ഒരുപാട് പരിശ്രമങ്ങൾ അതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. അവര് ഇങ്ങനൊരു സംവിധാനവുമായി ഈ കൂട്ടായ്മയായി വന്നത് ഇവിടെയുള്ള കലാകാരന്മാർ, അവശരായിട്ടുള്ള എന്തെങ്കിലും അവസരം കിട്ടാത്ത കലാകാരന്മാർ ഒരിക്കലും അവരുടെ അവസരം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കല ഒരിക്കലും ഒന്നിൽ ഒതുക്കി നിർത്താതെ
അത് പുറത്തു കൊണ്ടുവരണമെന്നുള്ള ചിന്താഗതിയിൽ കൂടിയാണ് ഇതിന്റെ പുറകിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ വ്യക്തിത്വങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവരുടെ ആ പരിശ്രമത്തിന്റെ ഭാഗമായി ഈ ഉല്ലാസപൂത്തിരികൾ എന്ന ഈ കൂട്ടായ്മയിൽ കൂടിയിട്ടുള്ള ഈ പരിപാടികൾ എല്ലാം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോകം തന്നെ എല്ലാവരും കാണുകയും എല്ലാവരും ആ പരിപാടികളെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ ഈ പറയുന്ന കൂട്ടായ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ഇവർക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇനിയും ഇതേപോലെ തന്നെ ഈ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് വീണ്ടും അവസരങ്ങൾ ഈ നാളേക്കും ഉണ്ടാക്കി കൊടുക്കുവാൻ അവർക്ക് കഴിയട്ടെ. അതിനുള്ള ചിന്തകളും അതിനുള്ള പ്രവർത്തനങ്ങളും ആ പ്രവൃത്തികളിലെ ശക്തിയും എല്ലാം ഐശ്വര്യവും ആരോഗ്യവും അവർക്ക് കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.